മഹാരാഷ്ട്രയിൽ ശിവസേനയുമായി എൻ സി പി സഖ്യ സർക്കാർ ഉണ്ടാക്കിയേക്കും. കോൺഗ്രസിന്റെ പുറത്തുനിന്നുള്ള പിന്തുണയോടെയായിരിക്കും ഇതെന്നാണ് റിപ്പോർട്ട്. തിങ്കളാഴ്ച കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുമായി എൻ സി പി അധ്യക്ഷൻ ശരത് പവാർ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ധാരണയിലെത്തിയതെന്ന് ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. 1995 ബി ജെ പി ശിവസേനയുമായി ഉണ്ടാക്കിയ ധാരണയ്ക്ക് സമാനമായിരിക്കും തങ്ങളുടേതെന്നും എൻ സി പിയുടെ മുതിർന്ന നേതാവ് പറഞ്ഞു. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 1.5 പിന്നിട്ടിട്ടും ഇതുവരെയും മന്ത്രിസഭ രൂപീകരിക്കാനായിട്ടില്ല. ബി ജെ പി 105, ശിവസേന 56, എൻ സി പി 54, കോൺഗ്രസ് 44 എന്നിങ്ങനെയാണ് 288 അംഗ നിയമസഭയിലെ കക്ഷിനില. സർക്കാർ രൂപീകരണത്തിൽ അനിശ്ചിതത്വം തുടർന്നാൽ രാഷ്ട്രപതി ഭരണത്തിനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഫലപ്രഖ്യാപനത്തിനു ശേഷം മന്ത്രിസഭയിൽ 50% പ്രാതിനിധ്യം വേണമെന്നാവശ്യപ്പെട്ട് സേന രംഗത്ത് വന്നതോടെയാണ് ബി ജെ പിയുമായുള്ള സഖ്യ സർക്കാർ രൂപീകരണം പ്രതിസന്ധിയിലായത്. 2.5 വർഷം മുഖ്യമന്ത്രി പദം വേണമെന്ന് ശിവസേന നിലപാട് കടുപ്പിച്ചതോടെ പ്രതിസന്ധി രൂക്ഷമായി. ബി ജെ പി ഇതുവരെയും സേനയുടെ ആവശ്യങ്ങളോട് അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. ബി ജെ പിയുമായുള്ള അഭിപ്രായ ഭിന്നത തുടരുന്നതിനിടെയാണ് ശിവസേനയുമായി എൻ സി പി സഖ്യ സർക്കാരിന് ശ്രമിക്കുന്നുവെന്ന വാർത്തകൾ വരുന്നത്. സ്വതന്ത്രരുടെ പിന്തുണ തങ്ങൾക്കുണ്ടെന്ന് ശിവസേന അവകാശപ്പെടുന്നു. നിലവിലെ സർക്കാരിന്റെ കാലാവധി 8 നവംബർ തീരും. വലിയ ഒറ്റക്കക്ഷിയായി ബി ജെ പി സർക്കാർ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. സർക്കാർ രൂപീകരണ നീക്കങ്ങളുമായി മുന്നോട്ടു പോകുവാൻ ബി ജെ പി അധ്യക്ഷൻ അമിത്ഷായുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. ശരത് പവാർ സോണിയാഗാന്ധിയുമായി ചൊവ്വാഴ്ച നടത്തുന്ന കൂടിക്കാഴ്ചയും നിർണായകമായേക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂ ഇയർ ന്യൂസ്.